ഒരു ഫുൾ ചായ നല്ല എടുപ്പത്തില് പാലും പച്ചാരി കുറയ്ക്കണ്ട. അല്ല വൈദ്യുത എവിടായിരുന്നു? ആ ഗോന്ത നായര് തിരക്കി നടക്കണ്ടായിരുന്നല്ല. ഓ, ഞാൻ ആ കാര്യം ഒന്ന് മറന്നു. കുറച്ച് അരിഷ്ടവും ലേഹ്യവും ഉണ്ടാക്കി കൊടുക്കാൻ വന്നേറ്റിരുന്നു. ഞാൻ ആ കരിമാടി തപ്പി ഇറക്കുക. കുറച്ച് മരുന്ന് അടിപ്പിക്കാനാ. അവൻ അകത്തിരുന്ന് അരിയാട്ടുവാ. ഇവന്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ കുഞ്ഞേരി. നന്ദിനി കുട്ടി പിണങ്ങിയത്രേ. അതിപ്പോ ഒരു പുതിയ കാര്യമല്ലല്ലോ. പിണക്കം മാറ്റാൻ ഒരു പ്രയോഗം എന്റെ ഉണ്ട്. മാവാട്ടി കഴിഞ്ഞെങ്കിൽ നീ ഇങ്ങോട്ട് വാ. പ്രയോഗോ? ആ, മന്ത്രപ്രയോഗമാ. ദൂരസുന്ദരീ മന്ത്രം. അതങ്ങോട്ട് ടെറസിലാക്കി തരാം. അത് കൈ കെട്ടി ക്ഷേത്രത്തിൽ പോയി 21 തവണ ശൈലപ്രദക്ഷിണം നടത്തുക. അതെന്തിനാ? എടാ ഉരുള് വഴിപാട്. ആരോടും മിണ്ടാനും പാടില്ല, എണ്ണാനും പാടില്ല. കൊച്ചമ്പ്രാട്ടിയുടെ പിണക്കം മാറുക മാത്രമല്ല, ഇഷ്ടം കൊണ്ട് നിന്നെ കെട്ടിപ്പിടിക്കും. കൈയിടടാ. പക്ഷേ ഇതിന് കാശ് ചെലവാവും. നിന്റെ ഉള്ളതുണ്ടോ? കല്യാണത്തിന് നാട്ടുകാർക്കും കൂട്ടുകാർക്കും സദ്യ കൊടുക്കാൻ കുടുക്കയില് കൂട്ടി വെച്ചേക്കണതാ. ഓ, ആ അപ്പൊ ബുദ്ധിയുണ്ട്. അപ്പൊ ഒരു കാര്യം, മരുന്ന് അരയ്ക്കാൻ വരുമ്പോ അത് 50 രൂപ എടുത്തോണ്ടോ. ഏലസ് ഞാൻ ശരിയാക്കി തരാം. കേട്ടപ്പോ ഏലസ് കെട്ടി നന്ദിനികുട്ടി കുട്ടിനെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങളെ കുറിച്ച് അനക്ക വല്ല പിടിയുണ്ടോ? പിടിയോ? ഒരുമിച്ച് പൊറുക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അതൊക്കെ എനിക്കറിയാം. എന്നാ പറ കേക്കട്ടെ. ചോറുണ്ടാക്കാനുള്ള അരി മേടിച്ചു കൊടുക്കണം. അപ്പൊ നന്ദിനികുട്ടി ചോറുണ്ടാക്കി തരും. എന്നിട്ട് ഞങ്ങൾ ഉത്സവത്തിലും ചിന്തിക്കും പോവും. എടാ, കല്യാണം കഴിഞ്ഞുള്ള പ്രധാന പണി സിനിമ കാണൽ, ഉത്സവത്തിന് പോകലും ആണോടാ? പിന്നല്ലാണ്ട് എന്നിട്ട് രാത്രി വന്നിട്ട് മീൻകറിയും ചോറുണ്ടാക്കിയും തിന്നും. എന്നിട്ട് നേരം വെളുക്കുമ്പോ പച്ചമുളക് ചമ്മന്തി ഉണ്ടാക്കി പഴങ്കഞ്ഞി കുടിക്കും. പച്ചമുളക് ചമ്മന്തി പഴങ്കഞ്ഞി കുടിക്കാൻ നല്ല രസാ. ഓ, ഇവനീ തിന്നുന്ന രസത്തിനെ പറ്റി അല്ലാതെ വേറെ ഒരു രസത്തിനെ പറ്റി അറിഞ്ഞുകൂടാ. പിന്നെ മാളിയപ്പുരക്കല് മുത്തശ്ശി ഉണ്ടാക്കിയ രസത്തിന് എന്ത് രസാ? ഓ, ഇവന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എടാ, നീ സിനിമ കാണാറുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഭവാനി ടാക്കീസില് പുണ്യാർച്ച പടം കണ്ടു. എന്തൊരു വാൾ പ്ലേറ്റാ. അതൊരു കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഉണ്ണിയാർച്ച കുഞ്ഞിരാമന് പാലും കൊണ്ടുവരുന്നത് നീ കണ്ടോ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. പാലും കൊണ്ട് ആദ്യം വരും, എന്നിട്ട് പകുതി പാല് കുഞ്ഞിരാമൻ കുടിക്കും, പകുതി പാല് തിരിച്ചു കൊടുക്കും, അതെടുത്ത് ഉണ്ണിയാർച്ച കുടിക്കും. പാല് കുടിച്ച് കഴിഞ്ഞിട്ടോ? പാല് കുടിച്ചു കഴിഞ്ഞിട്ട് രണ്ടാളും കട്ടലിൽ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് രണ്ടാളും കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് കടന്നുറങ്ങും. എന്നിട്ട് ഒരു മരക്കൊമ്പിൽ ഇരുന്ന് രണ്ട് തത്തകള് നിങ്ങൾ നോക്കി നിക്കണ പോലെ നോക്കി നിക്കും. നല്ല രസാ. വൈദ്യുരേ, ഞാൻ കാശും കൊണ്ട് വരട്ടെ? എനിക്ക് ഏലസ് ഉണ്ടാക്കി തരാം. കാശും കൊണ്ട് വാ, ഞാൻ ഏലസ് ഉണ്ടാക്കി തരാം. നീ ശൈലപ്രദക്ഷിണം നടത്തൂ. നന്ദിനികുട്ടിനെ കല്യാണം കഴിക്കാനായിട്ട് കുട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യും.